മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നടൻ വിനായകൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച സംഭവത്തിൽ ക്ഷമ ചോദിച്ച് നടി നിരഞ്ജനാനൂപ് വിനായകന്റെ പ്രസ്താവന അങ്ങേയറ്റം അപമാനകരവും നിരാശാജനകവുമായി പോയെന്ന് നിരഞ്ജന അനൂപ് പറയുന്നു ഞാനും കൂടി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ മോശമായ ചില പ്രസ്താവനകളാൽ മുറിവേറ്റ പൊതുജനങ്ങളോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് വന്നത് അങ്ങേയറ്റം അപമാനകരവും നിരാശാജനകവുമായ പ്രസ്താവനയാണ് എല്ലാവരും ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജനനായകനോടുള്ള ബഹുമാനാർത്ഥം ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഒപ്പം പരേതന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു നിരഞ്ജനാനൂപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വിനായകനെതിരെ രൂക്ഷ വിമർശനവുമായി നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ഷിബുജി സുശീലിനും രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് മിസ്റ്റർ വിനായകൻ താൻ മലയാള സിനിമയ്ക്കും കേരളത്തിനും തന്നെ അപമാനമാണല്ലോ സംസ്കാരം അത് ജന്മനാൽ കിട്ടുന്നതാണ് ബാക്കി വാചകം ഞാൻ പറയുന്നില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് ആര് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് മുഖത്ത് നോക്കി ചോദ്യം ചെയ്യാമായിരുന്നു ഉമ്മൻചാണ്ടി സാറും തെറ്റ് ചെയ്തു കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ താങ്കളുടെ പ്രതികരണം അസ്ഥാനത്തായിപ്പോയി രാഷ്ട്രീയമേതുമാകട്ടെ ജനസമുദ്രമായിരുന്നു അദ്ദേഹത്തിന് യാത്ര നൽകിയത് ഇവിടെ ഭരിക്കുന്നവരാരും തെറ്റ് ചെയ്യാത്തവരാണോ താൻ ഒരു തെറ്റും ചെയ്യാത്ത പുണ്യാളനാണോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുഖത്തു നോക്കി ചോദിക്കൂ അതാണ് ആണത്തം കേരളത്തിൽ ഇതുപോലെ സ്നേഹത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നടന്നിരുന്ന ജനനായകനെ ഇങ്ങനെ അവഹേളിച്ചതുകൊണ്ട് നിങ്ങൾ എന്താ നേടിയത് നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തെന്ന് നിനക്കും എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തെന്ന് എനിക്കും കുടുംബത്തിനും അറിയാം അതുപോലെയാണോ ഉമ്മൻചാണ്ടി സാർ അത് ജനങ്ങൾക്കറിയാം അതാണ് മൂന്ന് ദിവസമായി കേരളത്തിൽ കണ്ട ജനസമുദ്രം നിന്നെ തിരുനക്കര മൈതാനത്ത് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾ ചവിട്ടിയ അരച്ചേനെ ഷിബുജി സുശീലൻ കുറിച്ചു ഫേസ്ബുക്ക് ലൈവിലെത്തിയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ വിനായകൻ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്തിനാണ് മൂന്ന് ദിവസം അവധി തുടങ്ങിയ ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ വിനായകൻ ചോദിച്ചത് വിനായകന്റെ ലൈവിന് പിന്നാലെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് നടൻ തന്നെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്തിനാണോ മൂന്ന് ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടാണ് പറയുന്നത് എന്റെ അച്ഛനും ചത്തു നിങ്ങളുടെ അച്ഛനും ചത്തു അതിനിപ്പോ ഞങ്ങൾ എന്തു ചെയ്യണം നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമ്മൾക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന് എന്നൊക്കെയാണ് വിനായകൻ ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത്